കുറേ കമൻറ്റുകളും അതുപോലെ തന്നെ കുറേ മെസ്സേജുകളും വന്നിരുന്ന ഒരു മേഖല, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മാതാപിതാക്കൾ അതുപോലെ തന്നെ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടുന്ന ഒരു കോഴ്സ്. അതുപോലെ തന്നെ ലൈഫിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈഫിൽ ഒരു സെറ്റിൽമെൻറ്റ് പ്ലാനാണ്. കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു മാതാപിതാവും ആഗ്രഹിക്കുന്നില്ല എൻ്റെ മകന് ഡിഗ്രിക്കോ അല്ലെങ്കിൽ അത്രയും വലിയ കോഴ്സുകൾക്ക് പോയിട്ട് ജോലി കിട്ടാന്നുള്ളത്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഒരു പഠിത്തം കഴിഞ്ഞിറങ്ങിയാൽ ഉടനെ തന്നെ ജോലി കിട്ടുക, ജോലിക്ക് സ്കേഴ്സിറ്റി വരാത്തത്, സാലറിയേക്കാളപ്പുറം ഒരു പ്രോപ്പർ വേയിൽ ജോലി ഉണ്ടായിരിക്കുക. കാരണം ഇന്നത്തെ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലും ഇന്ത്യയിലും ഒട്ടടക്കം എൻജിനീയറിങ്ങിനൊരു ബൂം വന്ന സമയത്ത് എൻജിനീയേഴ്സിൻ്റെ ബഹളമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊക്കെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ജോലി കിട്ടിയില്ല. കാരണം അത്രത്തോളം പ്ലേസ്മെൻറ്റ്സിനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. കുറേ ആൾക്കാർ ഗൾഫിലേക്ക് പോയി, കുറേ ആൾക്കാർ യൂറോപ്യൻ കൺട്രിയിലേക്ക് പോയി, കുറേ ആൾക്കാർ ഇവിടെ തന്നെ നിലനിന്നു, ഇന്ത്യൻ കമ്പനികൾ ജോലി ചെയ്തു, പല ഇതായി. പക്ഷേ ജോലി എല്ലാവർക്കും കിട്ടിയോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ജോലി കിട്ടിയില്ല. അപ്പോൾ ജോലിയുടെ പ്രാധാന്യം വളരെ വലുതാണ്. അതിനോടൊപ്പം തന്നെ ഒരു പെട്ടെന്നൊരു ജോലി കിട്ടണമെങ്കിൽ ആ ജോലിക്ക് അത്രത്തോളം മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാ ജോലിക്കും അതിൻ്റെതായ മാഹാത്മ്യമുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ജോലി ഉള്ളത് അല്ലെങ്കിൽ ആ ജോലി കൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഡെയിലി ലൈഫിലുള്ള ഒരു ജോലി, 90 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജോലി കണ്ടെത്താം, 90 ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തൊരു ഉദ്യോഗാർത്ഥിയാകാം, 90 ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു ജോലിക്കാരനാകാം, 90 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സാലറി വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കേട്ടിരിക്കണം, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം. വീഡിയോ കണ്ടതിന് ശേഷം അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അവിടെയൊക്കെ ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ ഉപകാരപ്പെടുത്തുക. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കേട്ടിരിക്കണം. എന്താണ് കോഴ്സ്, എങ്ങനെയാണ് ഇത്, എങ്ങനെ പഠിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഏത് ആറ്റിറ്റ്യൂഡിലുള്ളവർക്ക് ഇത് പഠിക്കാൻ സാധിക്കും, എല്ലാ ഡീറ്റെയിലും കേൾക്കാനായിട്ട് തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണണം. പിന്നെ അധികവും താമസിക്കുന്നില്ല, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. മൊബൈൽ ടെക്നോളജി കോഴ്സ് അല്ലെങ്കിൽ മൊബൈൽ റിപ്പയറിംഗ്, ഈ മൊബൈൽ റിപ്പയറിങ്ങിൻ്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇന്ന് ആൻഡ്രോയിഡ് ആപ്പിൾ ഫോണുകളുടെ കാലമാണ്, അല്ലെങ്കിൽ ഇന്ന് എല്ലാവരും ഓൺലൈനിലാണ്. ഇന്ന് നമ്മുടെ സ്കൂളുകൾ നടന്നത് അങ്ങനെയായിരുന്നു, നമ്മുടെ കച്ചവടങ്ങൾ നടന്നത് അങ്ങനെയാണ്. ഇന്ന് ഏറ്റവും വലിയൊരു അനിവാര്യ ഘടകമായിരിക്കുകയാണ് മൊബൈൽ. അപ്പോൾ മൊബൈലിൻ്റെ പ്രാധാന്യം എത്രത്തോളം ലൈഫിലുണ്ടോ അത്രത്തോളം പ്രാധാന്യം ഈ ജോലിക്കുമുണ്ട്. ഈ ഒരു ജോലി എന്ന് പറയുന്നത് ചുമ്മാതെ ഒരു ഇതിന് തുറക്കുക അല്ലെങ്കിൽ അത് നോക്കുക, അതൊരു സാധാരണ ടെക്നീഷ്യനും കൊണ്ടും സാധിക്കും. അതിത് പഠിച്ചവരെയും എടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ വിവോ ഇങ്ങനത്തെ വലിയ വലിയ കമ്പനികൾ, സാംസങ് സോണി ഇനിയോ എന്തിനു പറയുന്നു ആപ്പിൾ, അവരുടെയൊക്കെ സർവീസ് സെൻ്ററിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുമോ, നിങ്ങൾക്ക് നല്ല ഒരു ജോലി കിട്ടുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എങ്ങനെയുള്ളവർക്കാണ് ഈ ജോലി എന്നുള്ളതിനുള്ള ഉത്തരമാണ് നമ്മുടെ ഈ ഒരു വീഡിയോ വഴി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കേട്ടിരിക്കണം, ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ ഉൾക്കൊള്ളണം. കാരണം ഇതൊരു വളരെ വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള, അതുപോലെ തന്നെ വളരെ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടാനായിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ്. 2009 2010 2014 കാലഘട്ടങ്ങളിൽ ഈ ഒരു കോഴ്സിന് അല്ലെങ്കിൽ മൊബൈൽ റിപ്പയറിംഗ് മേഖലകളിൽ ഒരു ബൂം സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അന്നാണ് നമ്മുടെ സാധാരണ ഫോണിൽ നിന്നൊക്കെ മാറി എല്ലാവരും ആൻഡ്രോയിഡിലേക്കൊക്കെ സ്വിച്ച് ചെയ്യുന്ന കാലഘട്ടമാണ്. പക്ഷേ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു മേഖല ഇച്ചിരി ഡൗൺ ആയിപ്പോയി. കാരണം ഈ ഒരു മേഖലയിൽ ആൾക്കാർ അത്രത്തോളം തറവായിരുന്നില്ല, ഇല്ലെങ്കിൽ അന്ന് ആ സമയത്ത് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അന്ന് ഓൺലൈനായിട്ട് കോഴ്സൊക്കെ പഠിച്ച് അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ പോയി അല്ലെങ്കിൽ ഹൈദരാബാദിലൊക്കെ പോയിട്ട് 1 മന്ത് ക്രാഷ് കോഴ്സ് കഴിഞ്ഞ് ആൾക്കാർ വന്നിട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയും എല്ലാം പ്രോപ്പറായിട്ട് അത്രത്തോളം വിജയമായില്ല. അന്ന് നിങ്ങൾക്കറിയാം കൊച്ചു കൊച്ചു മൊബൈൽ ഷോപ്പുകൾ അനേകം ഉണ്ടായിരുന്നു. അന്ന് അവിടെയൊക്കെ ഈ സർവീസും തരുന്നുണ്ട്. അവിടെ നിന്ന് അന്ന് എന്താണ്, ഒരു ബോർഡ് പോയാൽ പുതിയ ബോർഡ് വാങ്ങിച്ചു വെക്കുന്നു, നമ്മൾ 1500 2000 രൂപയ്ക്ക് ബോർഡ് മാറുന്നു അല്ലെങ്കിൽ കവറ് മാറുന്നു. ഇന്ന്
നമുക്കൊരു ഡിസ്പ്ലേ പോയി കഴിഞ്ഞാലും അവർ മൊത്തത്തിലൊരു കവറാണ് മാറുന്നത്. ആ ഒരു ഫ്രണ്ടിലെ ഗ്ലാസ് വരെ മാറാനായിട്ട് സാധിക്കും. അതൊരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഇത് ടെക്നിക്കലായിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. മൊബൈൽ സർവീസിംഗ് എന്ന് പറയുന്നത് തുറന്ന ബോർഡ് മാത്രം മാറുന്നതല്ല, ചിപ്പ് ലെവൽ സർവീസിംഗ് നിങ്ങൾക്ക് ചെയ്യണോ, നിങ്ങൾക്ക് അത് പഠിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട്. കാരണം ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ചിപ്പ് ലെവൽ ട്രെയിനിങ് ആണ്. നിങ്ങൾ ഒരു സാധാരണ ഒരു കടയിലേക്ക് നിങ്ങൾക്ക് കയറുമ്പോൾ, നിങ്ങളിപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ചെല്ലുന്നു, ആ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ചെല്ലുകയാണ്, നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കാത്ത ഒരാളാണ്, നിങ്ങൾക്ക് ആകെ സാധിക്കുന്നത് ബാറ്ററി മാറ്റുക, ഇതിൻ്റെ കേസ് തുറക്കുക, പൊടിയടിക്കുക, അടുത്ത ആൾക്ക് കൊടുക്കുക. കാരണം നിങ്ങൾ അറിയായിരിക്കും സർവീസ് സെൻ്ററുകൾ നമ്മുടെ ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങളൊരു വിവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ നിങ്ങൾ ഒരു സർവീസ് സെൻ്ററിലേക്ക് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ ടോക്കൺ എടുത്തു, നിങ്ങളൊരു വലിയൊരു വൈഡായിട്ട് കുറേ ആൾക്കാർ ഇരിക്കുന്ന ഒരു സീറ്റിലേക്ക് ചെന്നു, നമ്മളിരുന്നു, നമ്മൾ നമ്മുടെ ഇതിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ അവർ മൊബൈൽ സ്വീകരിച്ചു, അടുത്ത ബെഞ്ചിലേക്ക് അവർ കൊടുക്കും, എന്നിട്ട് അവർ നമ്മളോട് പോയിരിക്കും, നമ്മളെ മുമ്പിൽ വെച്ച് തന്നെ അദ്ദേഹം തുറന്ന് ഇത് നോക്കും എന്താണ്. തുറന്നു കഴിയുമ്പോൾ ബോർഡിൻ്റെ കംപ്ലൈൻ്റ് ആണെങ്കിൽ അപ്പം തന്നെ അടച്ച് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പറയും, സർ അടുത്ത ആഴ്ച വരും. ഇത് ഇവിടുന്ന് നേരെ ഇവരുടെ ഏറ്റവും ടോപ്പ് എൻഡിലേക്കോ ചെന്നൈയിലോ എവിടെയെങ്കിലും കമ്പനിയിലേക്ക് പോകും. എന്തുകൊണ്ടാണ് അവിടുത്തെ സർവീസ് സെൻ്റർ കാണുന്നത്? കാരണം ഈ ഫ്രണ്ടിലിരിക്കുന്ന അല്ലെ ആദ്യ നിരകളിലിരിക്കുന്നവർക്ക് ചിപ്പ് ലെവൽ ട്രെയിനിങ് ഉണ്ടായിരിക്കാം, പക്ഷേ ദേ ആർ നോട്ട് എക്സ്പീരിയൻസ്ഡ്. കാരണം ഈ ചിപ്പ് ലെവൽ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഹീറ്റൊക്കെ കൊടുത്ത് അത് കറക്റ്റായിട്ട് എടുത്ത് അവിടെ മാറ്റുക എന്നുള്ളത്. കാരണം ഒരു ബോർഡ് മാറാതെ ഒരു ചിപ്പ് മാറ്റി ആ ഫോണിനെ റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ചിപ്പ് ലെവൽ ട്രെയിനിങ് പഠിക്കണമെങ്കിൽ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പഠിക്കണം, അല്ലെങ്കിൽ വ്യക്തതയുള്ളിടത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്പീരിയൻസ് ആയിരിക്കണം. കാരണം സാലറി എത്രയും കൂടുന്നോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഒരു കമ്പനിയിൽ തന്നെ നമുക്ക് വേക്കൻസി വേണോ, നിങ്ങൾക്ക് എന്നും എപ്പോഴും ഒരു സാധാരണ കടയിലേക്ക് ഇരിക്കാനാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത് അധികം വലിയതൊന്നും കൊള്ളാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വല്ലതൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ 90 ദിവസം കൊണ്ട് ഇത് പഠിച്ച് എക്സ്പീരിയൻസ് ആയി പ്രോപ്പർ വേയിൽ പഠിക്കുക. അതിനോടൊപ്പം തന്നെ ഈ പഠിപ്പിക്കുന്നിടത്ത് നമ്മൾക്ക് ഒരു മൊബൈൽ തന്ന് അത് തുറന്ന് ഇതിൻ്റെ ചിപ്പ് ലെവൽ ട്രെയിനിങ് തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. കാരണം വെറുതെ കുറേ പഠിപ്പിക്കാതെ കൃത്യമായി കറക്റ്റായി ദ റൈറ്റ് പീസ് ഓൺ ദ റൈറ്റ് സൈഡ് ഓൺ ദ റൈറ്റ് ടൈം എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് സമയത്തിനും കൃത്യമായ സ്ഥലത്ത് കൃത്യതയോടെ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലേക്ക് വേണം നമ്മൾ നമ്മളെ കടത്തിവിടാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെന്ന് വിടാനായിട്ട്. ഇല്ലാത്ത പക്ഷം നമുക്ക് ഒന്നും പഠിക്കാൻ സാധിക്കത്തില്ല, നമ്മുടെ കരിയർ എങ്ങും ഒന്നും എത്തില്ല. കാരണം ഇതുപോലത്തെ ഈ ഒരു കോഴ്സിനെ പറ്റി ഒരുപാട് പേര് കമൻ്റ് ചെയ്തിരുന്നു, ഒരുപാട് പേര് വിളിച്ചിരുന്നു. അവർക്ക് വേണ്ടി നമ്മൾ കുറേ ദിവസത്തെ റിസർച്ചിലാണ് നമ്മൾ ഈ ഒരു സ്ഥാപനം കണ്ടെത്തുകയും ഇവരെ പറ്റി നമ്മൾ നേരിട്ട് പഠിക്കുകയും അവരോട് നമ്മൾ നേരിട്ട് സംസാരിക്കുകയും ചെയ്തത്. കാരണം ചിപ്പ് ലെവൽ ട്രെയിനിങ് കിട്ടുന്ന സ്ഥാപനത്തിൽ പോയാൽ മാത്രമേ കാര്യമുള്ളൂ. ഈ ഒരു ജോലിയുടെ സാധ്യതകൾ എന്താണ്? ഈ ഒരു ജോലിക്ക് ഇന്ത്യക്ക് പുറത്ത് സാധ്യതയുണ്ടോ? ഈ ഒരു ജോലിക്ക് യൂറോപ്യൻ കൺട്രിയിൽ സാധ്യതയുണ്ടോ? ആപ്പിൾ ഐഫോൺ സർവീസ് സെൻ്ററുകൾ ഇന്ന് നമുക്കറിയാം തിരുവനന്തപുരത്തുണ്ട്, എറണാകുളത്തുണ്ട്, കോഴിക്കോടുണ്ട്, അങ്ങനെ എല്ലാ ജില്ലകളിലും ഓതറൈസ്ഡ് സർവീസ് സെൻ്ററുകളുണ്ട്. അവിടെ നിങ്ങൾ ചിപ്പ് ലെവൽ ട്രെയിനിങ് പഠിച്ചാൽ മാത്രമേ നിങ്ങളെ എടുക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർവീസ് ഡെസ്ക്കായിട്ട് മാത്രമായി ഇരുന്ന് പോകും. തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ഇത് പ്രോപ്പറായിട്ട് പഠിക്കണം. അതിനോടൊപ്പം തന്നെ വിവോ, ഓപ്പോ, MI, അങ്ങനെ സാംസങ്, സോണി, ലെനോവോ, അങ്ങനെ അനേകം കമ്പനികളുണ്ട്. സാംസങ് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു ഫോണാണ്. ലെനോവോ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു ഫോണാണ്. വിവോ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു ഫോണാണ്. ഇത്രത്തോളം ഫോൺ വിൽക്കുന്ന സമയത്ത് അത്രത്തോളം തന്നെ ജോലി സാധ്യതയും ഇതിനുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് അല്ലെ, നമ്മളത് ഉൾക്കൊള്ളേണ്ടത് മനുഷ്യൻ എന്ന് വരെയും ഉണ്ടോ അന്ന് വരെ ഈ ജോലിയും ഉണ്ട്. മനുഷ്യൻ എന്ന് വരെയും ഉണ്ടോ അന്ന് വരെ മൊബൈലുകളുണ്ട്. എന്ന് വരെ മൊബൈലുകളുണ്ടോ അന്ന് വരെ ഈ ഒരു മേഖലയിൽ ജോലി സാധ്യതകളും അതുപോലെ തന്നെ നിലനിൽക്കും. ഇനി ഈ ജോലിക്ക് എങ്ങനെയാണ് നമ്മൾ പോകേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആറ്റിറ്റ്യൂഡ് വേണം. നിങ്ങൾക്ക് ക്ഷമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. കാരണം ചിപ്പ് ലെവൽ ട്രെയിനിങ് പഠിക്കണമെങ്കിൽ അത്രത്തോളം ഉൾക്കൊള്ളണം. നമ്മുടെ ഇലക്ട്രോണിക്സ് മേഖലകൾ കഴിഞ്ഞ ആൾക്കാർക്കോ അല്ലെങ്കിൽ അത് കഴിയാവുന്ന ആൾക്കാർക്കും അറിയാം, കണ്ടക്ടേഴ്സ്, അത് ഇത് നമ്മുടെ കപ്പാസിറ്റർ, അങ്ങനത്തെ അതേ സാധനം തന്നെയാണ് ഈ മൊബൈലിലുള്ളത്. പക്ഷേ നിറത്തിൽ, സൈസിൽ ഇതിനൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇത് റൈറ്റായിട്ട് ഏത് എലമെൻറ്റിനാണ് അല്ലെങ്കിൽ ഏത് കമ്പോണൻറ്റിനാണ് കുഴപ്പം, ഏത് കമ്പോണൻറ്റ് മാറ്റിയാലാണ് ഇത് ഓടുന്നത്. അപ്പോൾ ഇത് വളരെ ചെറുതാണ്. നിങ്ങൾക്കറിയാം ആപ്പിളിൻ്റെയൊക്കെ ഒരു ബോർഡ് എന്ന് പറയുന്നത് വെറും ഈ ഒരു എൽ ഷേപ്പിൽ ഇത്രയുള്ള ഒരു കൊച്ചു സാധനം മാത്രമാണ്. അപ്പോൾ അതിൽ അതിനകത്തെ കമ്പോണൻ്റ് എവിടെയാണ് മാറേണ്ടത്,
എങ്ങനെയാണ് മാറേണ്ടത്? ചില ഫോണുകളിൻ്റെ നമ്മൾ പറയാം ഡിസ്പ്ലേ പോയതാണ്, ചിലത് ആ ഗ്ലാസ് മാത്രം മാറിയാൽ മതിയാകും. അങ്ങനെ അനേകം ഇതുണ്ട്. അപ്പോൾ അത് യുക്തിയോടെ ക്ഷമയോടെ പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ കഴിയാവുന്ന ഒരാളായിരിക്കണം ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ അതിനെ മനസ്സിലാക്കണം, നമ്മൾ അതിനെ ഉൾക്കൊള്ളണം. എൻ്റെ ലൈഫിൽ എനിക്ക് പ്രോപ്പറായിട്ട് പഠിക്കണം, എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഇത് മനസ്സിലാക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു കോഴ്സാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് 90 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഏതൊക്കെ കോഴ്സുകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ്രോയിഡ് മാസ്റ്റർ കോഴ്സ്, അഡ്വാൻസ്ഡ് ചിപ്പ് ലെവൽ സർവീസിംഗ് കോഴ്സ്, സോഫ്റ്റ്വെയർ ആൻഡ് അൺലോക്കിംഗ് കോഴ്സ്, അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ ആൻഡ് ടാബ്ലറ്റ് സർവീസിംഗ് കോഴ്സ്, സർക്കാർ അംഗീകാരമുള്ള കോഴ്സുകളാണ്. അപ്പം ഈ കോഴ്സുകൾ എവിടെ പഠിച്ചാലാണ് സാധിക്കുന്നത്? നെക്സ്റ്റ് ജെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൊബൈൽ ടെക്നോളജി. നിങ്ങൾക്ക് അവരെ വിളിക്കേണ്ട, അവരുമായിട്ട് ബന്ധപ്പെടേണ്ട നമ്പർ നമുക്ക് ഇവിടെ ഉണ്ട്. എന്നാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് വിളിക്കാവുന്നതാണ്. അവരുടെ അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ഞാൻ എന്നാലും അവരുടെ നമ്പർ ഒന്ന് പറയാം. 9066187200. അടുത്ത നമ്പറാണ് 9061882000. അടുത്ത നമ്പറാണ് 0484487800. ഇതിലേക്ക് നിങ്ങൾക്ക് വിളിച്ചും ചോദിക്കാവുന്നതാണ്. വളരെ നല്ലൊരു വേക്കൻസിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അവരുടെ ഇതിൽ നിന്ന് ചിപ്പ് ലെവൽ ആൻഡ്രോയിഡ് കോഴ്സാണ്. വളരെ അധികം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ വളരെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഇവരുടെ അവിടുത്തെ പഠിച്ച ഓരോ ആൾക്കാർക്കും വളരെയധികം ഗുണമില്ലാത്തുണ്ടായിട്ടുണ്ട്. കാരണം സർവീസിങ്, സോഫ്റ്റ്വെയർ അൺലോക്കിംഗ് കോഴ്സ്, സ്മാർട്ട് ഫോൺ ആൻഡ് ടാബ്ലറ്റ്, അഡ്വാൻസ്ഡ് ചിപ്പ് ലെവൽ സർവീസിംഗ് കോഴ്സ്, ആൻഡ്രോയിഡ്, അങ്ങനെ എല്ലാ കോഴ്സുകളും ഇവർക്ക് ഉണ്ട്. അപ്പോൾ ഇത് വളരെ നല്ല ഒരു സ്ഥാപനമാണ് നെക്സ്റ്റ് ജെൻ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ ഇത് കണ്ടെത്തിയത് ഒരുപാട് പേര് പറഞ്ഞിരുന്നു, സർ നല്ലൊരു സ്ഥാപനം അല്ലെങ്കിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്നൊന്ന് പറയണം, കാരണം നമുക്കത് പഠിക്കാനായിട്ട് വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇവരെ കണ്ടെത്തുകയും ഇവരോട് ചോദിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് തരാമോ. അതിനോടൊപ്പം തന്നെ ഇവിടെ പഠിച്ച കുട്ടികളുമായിട്ട് നമ്മൾ ചർച്ചയിൽ ഏർപ്പെടുകയും അവരുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയും ചെയ്ത ശേഷമാണ് നമ്മൾ ഇവരെ പറ്റി വീഡിയോ ചെയ്തത്. കേരളത്തിലെ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്, പക്ഷേ പ്രോപ്പറായിട്ട് റൈറ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിലൊരു മൊബൈൽ തന്ന് അതിൻ്റെ ചിപ്പ് ലെവൽ ട്രെയിനിങ് കിട്ടാൻ, ഈ സ്ഥാപനം ഏറ്റവും മികച്ച ഒരു സ്ഥാപനമാണ്. തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കണം. കാരണം നമ്മൾ ഈ ഒരു മൊബൈൽ മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മൊബൈൽ തുറന്ന് നോക്കണം, ഇതിൻ്റെ ചിപ്പ് എന്താണ്, അതെന്താണ്, ഇതിൻ്റെ എന്ത് സാധനമാണ് പോയത്. അത് നോക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ, എന്നാൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ വീഡിയോ ഉണ്ട്, ഇതിൽ ചിപ്പ് ലെവലായിട്ട് പണി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ് സൂക്ഷ്മമായി ഇത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ അവിടെ പ്രോപ്പറായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്കത് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനും അത്രത്തോളം ഉൾക്കൊള്ളാനും വേണ്ടിയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോ പ്ലേ ചെയ്തിരുന്നു, അവരെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നമുക്കപ്പം അവർ എങ്ങനെയാണ് അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും, എങ്ങനെ അവർ മൊബൈലൊക്കെ കൊടുത്താണ് പഠിപ്പിക്കുന്നത്. മൊബൈൽ ടെക്നോളജി കോഴ്സ് ആണ്. അവരുടെ ആ ഒരു പഠന രീതി നിങ്ങൾക്ക് അറിയാം, അതേ കണ്ടില്ലേ, പ്രോപ്പറായിട്ട് ആ ചിപ്പ് ലെവലിൽ നിന്ന് അവർ ചൂടടിപ്പിച്ച് അത് പ്രോപ്പറായിട്ട് അവർ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. ചൈനയിലൊക്കെ പോയി പഠിച്ചിട്ട് വന്ന ആൾക്കാർ തന്നെയാണ്. പ്രോപ്പറായിട്ട് എന്താണ് കണ്ടില്ല, ആ ചിപ്പ് എടുത്ത് മാറ്റുന്നു, അതിനുശേഷം അവിടെ വെച്ച് നോക്കി ആ കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ച് പ്രോപ്പർ വേയിൽ. കാരണം ഈ ചൂടിന് എല്ലായിടത്തും എഫക്റ്റ് ചെയ്യുന്നതിന് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ലെവലുണ്ട്. അപ്പോൾ ഓരോന്നിനും എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഈ മൊബൈൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആൾക്കാരാണ് പ്രോപ്പറായിട്ട് അറിയാവുന്ന, ഇതിനെപ്പറ്റി അറിയാവുന്ന പഠിക്കുന്ന, കണ്ടില്ലേ, ഓരോ മേഖലകളിലും എങ്ങനെയാണ് എന്താണ് ഡിസ്പ്ലേ മുതൽ എല്ലാ കാര്യങ്ങളും ഇത്രത്തോളം സജ്ജീകരണങ്ങളുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇവരുടേത്. അപ്പോൾ ഇത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളിത് ഉപകാരപ്പെടുത്തണം. ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, ഈ ഒരു അഡ്മിഷനെ പറ്റി എന്ത് ഡീറ്റെയിൽ അറിയാനും നിങ്ങൾക്ക് അവരെ വിളിക്കാം, ഇല്ലെങ്കിൽ എന്നെ വിളിക്കാം, ഞാൻ അവരുമായിട്ട് നിങ്ങൾക്ക് സംസാരിപ്പിച്ച് തരാം. അതിനോടൊപ്പം തന്നെ വളരെ നല്ല ഒരു കോഴ്സാണ്, അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇവരെ വിളിക്കുക, നിങ്ങൾ ഈ കോഴ്സിലേക്ക് ചേരുക. നിങ്ങൾ ഈ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ +2 കഴിഞ്ഞിട്ടിരിക്കുകയാണോ, ഇനിയിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടിരിക്കുകയാണോ, ഈ ഒരു മേഖല നിങ്ങൾ കടന്നു ചെല്ലുക, ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടും, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ കോഴ്സാണ്. തീർച്ചയായിട്ടും അപ്പോൾ ഉപകാരപ്പെടുത്തണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ കമൻറ്റിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ ഈ കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തോ ഒരു കൂട്ടുകാരനോ ഒരു അനിയനോ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അധികം താമസിക്കുന്നില്ല, ജാക്സൺ ജ്യൂസ് സൈനിങ് ഓഫ് ഫ്രം എബിഹോ മല്ലു.